നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ജാനുവിനെ കാണുന്നത്. അത് സുഖമില്ലാത്ത അവസ്ഥയിൽ. പഴയ പോലെ ഇരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞേനെ. എന്നാൽ നിന്നടുത്ത് നിന്ന് എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. എന്തോ ഒന്ന് എന്നെ തടഞ്ഞു നിർത്തി. ഞാനൊഴിച്ച് എല്ലാരും അവളുടെ അസുഖത്തെ കുറിച്ച് അന്വേഷിച്ചു. ഓടിച്ചെന്ന് അവളുടെ കൈപിടിച്ച് എന്തു പറ്റി, എന്താ ഇത്രയും ദിവസം വരാതിരുന്നത്, നിന്നെ കാണാതെ എന്റെ മനസ്സ് എത്ര വിഷമിച്ചു എന്നറിയോ എന്നൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാധിച്ചില്ല. മോൾക്ക് നല്ല പനിയുണ്ടല്ലോ, എന്തിനാ സ്കൂളിലേക്ക് വന്നത്? ഇല്ല മിസ്, ഇപ്പൊ കുഴപ്പമില്ല. വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തുണ്ടായിരുന്നോ? ശുഭ നോക്കിക്കോ. യെസ് മിസ്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ക്ലാസ് വർക്ക്. മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം അതായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ ആദ്യത്തെ പ്രേമം. എന്റെ മനസ്സിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരു സന്തോഷം മനസ്സ് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. ഇല്ലാത്ത മീശ പിരിച്ചു വെച്ച് ഞാൻ നടന്നു. അതിനുശേഷം ഒരിക്കലും പഴയതുപോലെ ജാനുവിനോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തോ ഒരു പരിഭ്രമം, നാണം. അവളെ എവിടെ കണ്ടാലും ഞാൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. പക്ഷെ ഈ കാര്യം ശുഭയോട് പറയാതിരിക്കാൻ എനിക്കായില്ല. പിന്നെ സംസാരിച്ചിരുന്നത് മുഴുവൻ കണ്ണുകൾ കൊണ്ടായിരുന്നു. ആരും കണ്ടുപിടിക്കില്ലെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അത് സതീഷ് കണ്ടുപിടിച്ചു. അവൻ അറിഞ്ഞ അത് മുരളി അറിഞ്ഞതുപോലെ തന്നെ. നീ വേറെ വല്ലതുമൊക്കെ ആലോചിച്ചിട്ട് പഠിത്തത്തിൽ ഉഴപ്പരുത്. നല്ലോണം പഠിക്കണം കേട്ടോ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പേടിയാണോ? ശരി, ഞാൻ പൊക്കോട്ടെ. എന്തായി അവൻ വലുതും പറഞ്ഞോ? എന്താടാ പറഞ്ഞോ?